Hello, assalamu alaikum. Welcome to Leanne's Kitchen. Inne yan ivada kaanikkan povunnathu oru variety mutta biryaniyude recipe aanu. Mutta biryani ellarum undakkunnathayirikkum, pakshe yan ivada kaanikkunnathu nammude sadharana choru vekkunna ponniyari allengil ration ari okke upayogichittu kulungalari vechittu engana nalloru swadishtamayittulla mutta biryani undakkanulladanu. Appo namukku nokka inde ingredients okke yan description il koduthittundu. Appo yan ivada masala aanu first undakkunnathu. 1/2 cup oil aanu yan illekku vechathu, 1 teaspoon ghee. അതിലേക്ക് രണ്ട് മൂന്ന് പട്ട ഗ്രാമ്പൂ ഏലക്കായ എല്ലാം ഇട്ട് കൊടുത്തു. ഇനി അഞ്ച് വെല്ലുള്ളി അരിഞ്ഞതാണിത്. അഞ്ച് വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതൊന്നും ഇട്ട് വഴറ്റി കൊടുക്കുക. ഇത് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ ആകുന്നവരെ വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതാണിത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും, അത് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 4-5 പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം 4 തക്കാളിയാണിത് അരിഞ്ഞത്, അതും ഇട്ട് കൊടുക്കുക. അതൊന്ന് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ ക്യൂബാണിത്, മാഗിൻ്റെ. അതിൽ 1 പാക്കിൽ 2 ക്യൂബാണ് ഉണ്ടാവുക, അത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇത് മീറ്റൊന്നും ഇടാത്തതുകൊണ്ട്. പിന്നെ 1/2 കപ്പ് തൈരാണിത്, പുളിയില്ലാത്ത തൈര്, അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തൊന്നും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ഇനി പൊടികളെല്ലാം കൂടെ ഒന്നും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് മല്ലിയിലയും പുതിനയാണ്, 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിന, അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചതാണ്, 8 എണ്ണമുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് മസാല ഇതിൻ്റെ മുകളിൽ പൊതിഞ്ഞു കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഇത് പൊന്നിയരിയാണ്, ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ അരിയാണ് ചോറിന് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഈ അരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളടുത്ത് ഏത് പുഴുങ്ങലരിയാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. അതൊരു 1/2 മണിക്കൂർ സോക്ക് ചെയ്തതാണ്, ഇത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമ്മൾ ചോറുണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആ അതിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് എണ്ണയും അതിലേക്ക് 2-3 പീസ് പട്ട ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇത് ഗ്രാമ്പുവാണ്. പിന്നെ വേണ്ടത് നമുക്ക് സാജീരകമാണ്, നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന സാജീരകം, അതൊരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചേർന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണിത്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതാണ് നോക്കേണ്ടത്, ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ അരി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സെപ്പറേറ്റ് ആയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം അരിയൊന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ കണ്ടല്ലോ, അരിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് കായമരിയ നമ്മളെ ബസ്മതി ഒന്നും അല്ലാത്തതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ ബിരിയാണി അരിക്കൊക്കെ പറയുന്ന പോലെ തന്നെ ഡബിളാണ് ഞാൻ എടുത്തത്, 3 കപ്പിന് 6 കപ്പ് വെള്ളം. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് തിളച്ച് കഴിഞ്ഞ ശേഷം ചെറിയ സിമ്മിലാക്കി വെച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇത് കറക്റ്റ് വേവാകും. ഈ എണ്ണയിൽ നമ്മൾ നല്ലപോലെ ചോറൊന്ന് അരി വഴറ്റിയെടുത്തതുകൊണ്ട് ചോറ് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല. നല്ല ബിരിയാണി, സാധാരണ ബിരിയാണി പോലെ തന്നെ അരിയൊക്കെ നല്ല വേറെ വേറെ നിൽക്കുകയും ചെയ്യും. ഇനി നമുക്കിത് ദമ്മിടാനാണ് പോണത്. ഈ മസാലയിൽ നിന്ന് ഞാൻ പകുതി മസാല അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് പകുതി ചെമ്പിൽ വെച്ചിട്ട് 1 ലെയറ് നമ്മൾ ചോറിട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പകുതി ബാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചോറിന്ന് പകുതി റൈസ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതാ പകുതിയാണ് ഞാൻ ഈ റൈസിലേക്ക് ഇടുന്നത്. ഇനി അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച പകുതി മസാല, മുട്ടയും മസാലയും കൂടെ കൂടിയിട്ടുള്ളത്, അത് പകുതി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ മാറ്റി വെച്ച പകുതി റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് പകുതി റൈസും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മൂടിയിട്ട് നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്യുന്ന പോലെ 1-3 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചെടുക്കുക. ഇപ്പോൾ അതാ നമ്മളെ ബിരിയാണി, ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടല്ലോ, നമ്മളെ റൈസൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഒന്നും പുഴുങ്ങലരി ആണെന്ന് വിചാരിച്ചിട്ടൊന്നും ഓവർ കുക്ക് ഒന്നും ആവില്ല, നല്ല ടേസ്റ്റിയാണ്. സാധാരണ ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുണ്ടാക്കാൻ അധികം ചിലവുമില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ 2-3 ആഴ്ചയായി മീനില്ല, കോഴിയില്ല, ബീഫില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഇതൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നല്ലൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.